അഡ്രസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ വളരെ ബഹുമാനത്തോടെ താങ്കളുടെ നിലപാടിനോട് യോജിച്ചുള്ള സജീഷ് ദയവായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സജീഷ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനോട് ഖണ്ഡിച്ചത്. ഞാൻ എന്റെ ഇയർഫോൺ ഊരി വെക്കാം, എന്നിട്ട് താങ്കൾ സജീഷ് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിച്ചിട്ട് നമുക്ക് കണക്കുകൾ പറയുന്നത് വിട്ടിട്ട് സമയം കളയാതിരിക്കും. ദയവായി രാഹുൽ രാഹുൽ ഈശ്വർ കണക്കുകൾ പറയാതിരിക്കും. ദയവായി രാഹുൽ ഈശ്വർ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഈ ചർച്ചയിൽ ഒരു അതിഥി എന്ന നിലയ്ക്ക് താങ്കൾ ഒരു പോയിന്റ് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാതെ ഇടപെടേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ കൂടുതൽ പറയാതിരുന്നത്. പക്ഷെ താങ്കൾ ഇങ്ങനെ ഈ കണക്കിൽ ചുറ്റി തിരിയാതെ കാര്യം പറയൂ. ദയവായി പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഉള്ളിൽ ഈ ജനസംഖ്യ കുറഞ്ഞു പോകുമെന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണുന്നതെല്ലാം അതാണ് ഇതിന്റെ ആത്മാംശം. അതായത് സാർ സാർ ഇതാണ് ഗുണം. സാർ ഇത് ഗുണമല്ലാതെ നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ വിഷയം വിടുകയാണെങ്കിൽ അവിടെയാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്. ഈ മതേതരത്വം പറഞ്ഞത് കണ്ണടച്ച് ഈ വിഷയം അഡ്രസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ സംസാരിച്ചു. ഞാൻ വളരെ ബഹുമാനത്തോടെ താങ്കളുടെ നിലപാടിനോട് യോജിച്ചുള്ള അതായത് സജീഷ് ഒരു അഭിപ്രായം പറഞ്ഞു, ഇത് കേരളീയ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിലുള്ള സംസാരമല്ല താങ്കൾ നടത്തുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. മനുഷ്യരാണ് മനുഷ്യത്വത്തോടുകൂടി അതിനെ സമീപിക്കാൻ വേണ്ടി കഴിയണം. ഒരു സെക്യുലറായ രാജ്യമാണ് നമ്മുടെ രാജ്യം. ദൈവത്തെ ഓർത്ത് അങ്ങൊന്ന് കേൾക്കൂ. എനിക്ക് എനിക്ക് താങ്കളുടെ ഈ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇയർഫോൺ ഊരി വെക്കാം. ശ്രീ സജീഷ് ദയവായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സജീഷ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനോട് ഖണ്ഡിച്ചത്. ഞാൻ എന്റെ ഇയർഫോൺ ഊരി വെക്കാം, എന്നിട്ട് താങ്കൾ സജീഷ് എനിക്ക് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിച്ചിട്ട് നമുക്ക് കണക്കുകൾ പറയുന്നത് വിട്ടിട്ട് സമയം കളയാതിരിക്കും. ദയവായി രാഹുൽ രാഹുൽ ഈശ്വർ കണക്കുകൾ പറയാതിരിക്കും. ദയവായി രാഹുൽ ഈശ്വർ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഈ ചർച്ചയിൽ ഒരു അതിഥി എന്ന നിലയ്ക്ക് താങ്കൾ ഒരു പോയിന്റ് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാതെ ഇടപെടേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ കൂടുതൽ പറയാതിരുന്നത്. പക്ഷേ താങ്കൾ ഇങ്ങനെ ഈ കണക്കിൽ ചുറ്റി തിരിയാതെ കാര്യം പറയൂ. ദയവായി ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മറ്റിതര വിഭാഗങ്ങളുടെയും കണക്കെടുക്കാനുള്ള ചർച്ചയിലൊന്നും പങ്കെടുക്കാനുള്ള സെക്യുലർ മനസ്സുള്ള ആൾക്ക് സാധ്യമാവില്ല. നിങ്ങളുടെ സംസ്ഥാനത്ത് എനിക്ക് ഭാവമൊക്കെ അറിയാഞ്ഞതല്ല, മര്യാദ കാണിക്കൂ. ദയവായി ശ്രദ്ധിക്കൂ. ദയവായി സജീഷ് രാഹുൽ രണ്ടുപേരോട് രണ്ടുപേരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ദയവായി രണ്ടുപേരല്ലേ തീർത്തോട്ടെ. ഓക്കെ, എനിക്ക് രാഹുൽ പറയുന്നത് രാഹുൽ രാഹുലിന് സെൻസിറ്റീവ് ആയ ജനസംഖ്യയുടെ രാഹുൽ പറയുകയാണ് ഈ തുപ്പലിനെ കുറിച്ചും അല്ല ഒറ്റക്കാര്യം അത് പറഞ്ഞു പോകണം, പറഞ്ഞു പോയേ പറ്റൂ. അതുകൊണ്ടാണ് അതായത് ചിലരെല്ലാം ഇങ്ങനെ പറയുകയാണ് വ്യാഖ്യാനിക്കുകയാണെന്ന് രാഹുൽ സുരേന്ദ്രനെ വെള്ളപൊഴിച്ചാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഹലാൽ ഭക്ഷണത്തിനകത്ത് തുപ്പലുണ്ട് എന്ന് പറഞ്ഞത് ആരാ? രാഹുലേ ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് വഴിനീളം പറഞ്ഞു നടന്നത്. അതായത് അവരാണ് ഇപ്പോൾ മുസ്ലിം വീടുകളിലേക്ക് പോകുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിക്കുമോ വെള്ളം കുടിക്കുമോ എന്താ പറയണ്ടേ? പറയണ്ടേ ബി ജെ പി? പിന്നെ ഇവരിപ്പോൾ പുതിയ സൗഹൃദവുമായി വരുമ്പോൾ അത് നമ്മളെല്ലാം പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊന്നും ഒരു സംഭവമാകുന്നില്ല. പക്ഷെ ആർ എസ് എസും ബി ജെ പിക്കാരനും പോയാൽ അത് സംഭവമാകും. ഒറ്റക്കാര്യം കൂടി പറഞ്ഞു പോകണം. അതായത് ഇവിടെ ആർ എസ് എസും ബി ജെ പിയും മറുപടി പറയേണ്ട കാര്യം, ഇനി ബീഫ് കഴിക്കാമോ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ രാജ്യത്തെ സാധാരണക്കാർക്കുമെല്ലാം? അത് നിങ്ങൾ തടയില്ലേ? ഗോവധ നിരോധന നിയമം രാജ്യത്ത് സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി പിൻവലിക്കുമോ? ഇനി ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ വേണ്ടി പറ്റുമോ?
ഹിജാബ് ധരിക്കാൻ വേണ്ടി പറ്റുമോ, ഇഷ്ടവസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ടാവുമോ, മതം പഠിക്കാനാവുമോ, അതുപോലെ തന്നെ ഭാഷ അവർ പറയുന്ന ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കാനാവുമോ. മാത്രവുമല്ല ഇവിടെ ഏതെല്ലാം കാര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം വിഭാഗത്തിനെ മാത്രം ഒഴിവാക്കി ഭരണഘടനാ വിരുദ്ധമായി ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം പിൻവലിച്ചിട്ടല്ലേ ഈ വീടുകളിലേക്ക് പോകേണ്ടത്. ആദ്യം അവസാനം പറഞ്ഞു വെച്ച കാര്യം ആദ്യം ലഘുവായി മറുപടി പറഞ്ഞു പോകാം. ഒന്ന്, കാർഷിക പ്രശ്നം കേരളത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അവതരിപ്പിക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണോ വിലയില്ലാത്തത് അതെല്ലാം നമുക്ക് ബി ജെ പി ഭരിക്കുന്ന കർണാടകത്തിൽ കൊണ്ടുപോയി വിൽക്കാം. ഒരു ജില്ലക്കപ്പുറം കൊണ്ടുപോയി വിൽക്കുന്ന പ്രശ്നമുള്ളൂ. ഇപ്പോൾ റബ്ബറിന് വിലയില്ലെങ്കിൽ റബ്ബർ നമുക്ക് കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ അല്ലെങ്കിൽ വേണമെങ്കിൽ തിരുവനന്തപുരത്തുനിന്നോ കൊണ്ടുപോയി കർണാടകത്തിൽ വിൽക്കാം. അപ്പോൾ പ്രശ്നം തീരുമോ? പ്രശ്നം തീരില്ല. ഇവിടെയെല്ലാം ഒരേ വിലയാണ്. കാരണം പ്രശ്നം രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെതാണ്, ഈ നയങ്ങളുടേതാണ്. അതുകൊണ്ടാണ് രാജ്യവ്യാപകമായി കർഷക സമരം നടന്നത് എന്ന തിരിച്ചറിവുണ്ടായാൽ മതി. ഇതിനകത്തെല്ലാം രാഷ്ട്രീയം കയറി പ്രയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ സംസാരിച്ചതെല്ലാം RSS അജണ്ടകൾ മറ്റൊരു ലേബൽ ഒട്ടിച്ച് അവതരിപ്പിച്ചതാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ആശയമെന്ത്? RSS ഉദ്ദേശിക്കുന്ന വിരുദ്ധത തന്നെയാണ്, വിഭജനം തന്നെയാണ് എന്ന് നമുക്കതിൽ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. അതായത് ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇവിടെ നേരത്തെ സംസാരിക്കുകയാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായി കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഫാദർ വടക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച നിലപാടെന്ത് എന്ന് ചരിത്രപരമായി പരിശോധിച്ചാൽ അറിയാം. അവരൊക്കെ പിന്നീട് എങ്ങനെയാണ് കേരളത്തിലെ കാർഷിക സമരത്തെയും കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഇടപെടലുകളെയും എല്ലാം കണ്ടത് എന്നത് നമുക്ക് ചരിത്രപരമായി അറിയാവുന്നതാണ്. മാത്രവുമല്ല ഇന്ത്യയിൽ ക്രിസ്ത്യൻ സഭകൾ, ക്രിസ്ത്യൻ സംഘടനകൾ ഇന്ന് 21 സംസ്ഥാനങ്ങളിൽ തങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന പരാതിയാണ് കൊടുത്തത്. ആ 21 കേരളമില്ല. കാരണം കേരളം സെക്യുലറാണ്, ഇടതുപക്ഷ കേരളമാണ് എന്നതുകൊണ്ടാണ്. അവിടെ നാം കാണേണ്ടത് ആ പരാതി സുപ്രീം കോടതി ചോദിച്ചു, ഏതെല്ലാം സ്റ്റേറ്റാണ് ഡീറ്റെയിൽസ് തരുമെന്ന് പറഞ്ഞ് ആരാധ്യനായ ഈ മോദി ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അന്ത്യശാസനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്നും കാണേണ്ടതുണ്ട്. ഒറീസയിൽ ആട്ടിയോടിക്കപ്പെട്ട കന്യാസ്ത്രീകളും ബിഷപ്പുമാരും വൈദികന്മാരുമെല്ലാം കാട്ടിനുള്ളിൽ അഭയം പ്രാപിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് നിന്ന് അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ ഈ സംഘപരിവാരം അനുവദിച്ചില്ല. അവസാനം അവർ സംരക്ഷണം കിട്ടിയ ഒരിടമുണ്ട്, അത് അരിവാളും ചുറ്റകയും പറക്കുന്ന ചെങ്കൊടി പാറുന്ന ഒറീസയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ഒറീസയിൽ ആട്ടിയോടിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ഞായറാഴ്ചത്തെ പ്രാർത്ഥന നടത്തിയത് എന്ന് മറക്കരുത്. കാരണം ഇപ്പോഴത്തെ RSS പാദസേവയിൽ ചിലരെങ്കിലും അത് മറന്നുപോയാൽ അപകടമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഇവരിപ്പോൾ പുതിയ സൗഹൃദവുമായി വരുമ്പോൾ അത് നമ്മളെല്ലാം പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊന്നും ഒരു സംഭവമാകുന്നില്ല. പക്ഷേ RSS BJP പോയാൽ അത് സംഭവമാകും. ഒറ്റക്കാര്യം കൂടി പറഞ്ഞു പോകണം. അതായത് ഇവിടെ RSS മറുപടി പറയേണ്ട കാര്യം, ഇനി ബീഫ് കഴിക്കാമോ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ രാജ്യത്തെ സാധാരണക്കാർക്കുമല്ല.